ബാലഭാസ്കറിന്റെ മരണത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായി മിമിക്രി കലാകാരൻ കലാഭവൻ സോബി. ബാലഭാസ്കറിനും കുടുംബത്തിനും അപകടമുണ്ടായ സ്ഥലത്ത് നിന്ന് ഒരാൾ ഓടിപ്പോകുന്നതും മറ്റൊരാൾ ബൈക്ക് തള്ളിക്കൊണ്ടുപോകുന്നതും കണ്ടുവെന്ന് കലാഭവൻ സോബി വെളിപ്പെടുത്തി. ഇക്കാര്യം ബാലഭാസ്കറുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന പ്രകാശ് തമ്പിയെ അറിയിച്ചിട്ടും കാര്യമാക്കിയില്ല എന്നും സോബി പറയുന്നു. ബാലഭാസ്കറിന് വണ്ടി ആക്സിഡൻ്റ് ആയി ഒരു ഏകദേശം ഒരു 5 മിനിറ്റ് 10 മിനിറ്റിനുള്ളിൽ അതിൽ ഞാൻ തിരുനെല്ലിയിലേക്ക് പാസ് ചെയ്ത് പോയ ആളാണ്. വണ്ടി ആക്സിഡൻ്റ് ആയപ്പോൾ ബാലുവിൻ്റെ അന്നൊന്നും നമുക്ക് ഒരു ഐഡിയ ഇല്ല. ഞങ്ങൾ പാസ് ചെയ്യണം, സൈഡിലൊരു ഇന്നോവ ഇടിച്ച് മറിഞ്ഞ് കിടക്കണായിട്ടാണ് കാണുന്നത്. ആൾക്കാർ കൂടണേ ഉള്ളൂ, ഓടി കൂടണേ ഉള്ളൂ. ഈ സമയത്ത് ഞങ്ങൾ മുന്നോട്ടേക്ക് ഞാൻ പോണ സമയത്ത് റോഡിൻ്റെ ഇടത് സൈഡ് ഒരാൾ ഓടുന്നുണ്ട്. ഒരു ഹാഫ് പാൻറ്റ് കയറി ഇറങ്ങിയിട്ടിട്ട് ഒരു ചെറുപ്പക്കാരനും വലു സൈഡിൽ ബൈക്കേൽ വണ്ടി സ്റ്റാർട്ടാവാത്ത രീതിയിൽ തുഴഞ്ഞു കഴിഞ്ഞു. പക്ഷേ വണ്ടി സ്റ്റാർട്ടാണ്, തുഴഞ്ഞു കഴിഞ്ഞ് നല്ല സ്പീഡിൽ വെപ്രാളപ്പെട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ആക്സിഡൻ്റ് ആയ ആരെങ്കിലും സ്വന്തക്കാരായിരിക്കും ഈ പോകണമെന്ന് ഓർത്ത് അവരുടെ അടുത്ത് എത്തുമ്പോൾ അവരെ കയറ്റാമെന്ന് ഓർത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവർ ഫ്രണ്ടിൽ പോകുന്ന ഒരു വണ്ടികൾക്കും കൈ കാണിക്കണില്ല. പക്ഷെ ഞാൻ അടുത്ത് നിന്നിട്ട് ഓണടിച്ച് തിരിഞ്ഞു നോക്കിയിട്ടും അവർ നമ്മളെ ആരെയും ശ്രദ്ധിക്കാണ്ട് മുന്നോട്ട് പോവാണ്. അങ്ങനെ ഞാൻ നേരെ പോയി കഴക്കൂട്ടത്ത് നിന്നപ്പോഴാണ് അറിയണേ ബാലഭാസ്കറിൻ്റെ വണ്ടിയാണ് ആക്സിഡൻ്റ് ആയെന്ന് അറിയണത്. അപ്പോഴും അദ്ദേഹം മരിച്ചായിട്ടൊന്നും അറിയണില്ല. പിന്നെ ഞാൻ നേരെ പോയി, പിന്നെയാണ് മരിച്ച വിവരം അറിയണതും പിന്നീട് ഈ ദുരൂഹതകൾ വന്നത്. ഈ ദുരൂഹതകൾ ഇങ്ങനെ വന്നൊരു സംശയം ആൾക്കാർ പറയണ വീട്ടുകാരൊക്കെ പറഞ്ഞു വന്ന സമയത്ത് എനിക്ക് ബാലുമായിട്ട് നേരിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല. ഞാൻ എൻ്റെ സുഹൃത്തായ മധുബാലകൃഷ്ണനെ വിളിച്ചു. മധുബാലകൃഷ്ണൻ്റെ സ്വന്തക്കാരനാണ് ഈ ബാലഭാസ്കർ. അങ്ങനെ മധുവിനെ വിളിച്ചപ്പോൾ മധു പറഞ്ഞു പുള്ളിയുടെ ഒരു മാനേജറുണ്ട് പ്രകാശ് തമ്പി എന്ന് പറഞ്ഞ്, പുള്ളീനെ വിളിച്ച് ചേട്ടന് കാര്യമൊന്ന് പറയേ, അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഉണ്ടാവും, പുള്ളീനെ വിളിച്ചിട്ട് കാര്യമുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രകാശ് തമ്പീനെ വിളിക്കുകയാണ്. വിളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ കാര്യങ്ങൾ പുള്ളിയോട് പറയുമ്പോൾ പുള്ളി അതൊരു നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊരു സത്യമാണെന്നോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾക്ക് എന്തെങ്കിലും സത്യസന്ധ ഉണ്ടെന്നോ ഒന്നും പുള്ളി പറയേണ്ട, അതിനെ എഗ്നസ്റ്റായിട്ട് പുള്ളി അന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് കുറച്ച് പുള്ളി ഫോൺ കട്ട് ചെയ്യുന്ന ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വിളിച്ചു, നാളെ ഈ കേസ് അന്വേഷണ ആർട്ടിങ്ങൽ സി എന്തുവാണ് അദ്ദേഹത്തെ വിളിക്കും. വിളിച്ച് കഴിയുമ്പോൾ ചേട്ടനൊന്ന് പറഞ്ഞേക്കാമോ, വന്ന് മൊഴി കൊടുക്കാമെന്ന് വെച്ചാൽ മൊഴി കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ ആരും വിളിച്ചില്ല, പിന്നെ അതിനെക്കുറിച്ച് അറിഞ്ഞില്ല. ഇപ്പം ഇങ്ങനെ ഒരാൾ അറസ്റ്റായി എന്നും പിന്നെ ഈ ഓൺലൈനിൽ കൂടെയൊക്കെ വാർത്തകൾ വന്നിട്ടുണ്ട് ഇങ്ങനെ ഇതിൽ സംശയങ്ങളുണ്ട്, ഇന്ന ആളെക്കുറിച്ച് സംശയങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ അത് ഇതും കൂടി നോക്കി. ഇപ്പം നമുക്കൊരു ഒരു എന്തോ ഒരു അസ്വസ്ഥത അതിൽ ഫീൽ ചെയ്യണം എന്നുകൊണ്ടാണ് ഞാൻ ഇന്ന് ബാലുവിൻ്റെ അച്ഛനെ വിളിച്ച് കാര്യം പറഞ്ഞത്. കൂടുതൽ വിവരങ്ങളുമായി ജോഷി കുര്യൻ ചേരുകയാണ്. ജോഷി, ബാലഭാസ്കറിൻ്റെ സുഹൃത്തുക്കൾക്ക് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടെന്നുള്ള സ്ഥിരീകരണം വന്നതിനിടെ ഇപ്പോൾ കലാഭവൻ സോബിയുടെ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു. എത്രത്തോളം നിർണായകമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത്? ഈ ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊന്നും തന്നെ കലാഭവൻ സോബി എന്നയാളൊരു ചിത്രത്തിൽ ഉണ്ടായിരുന്നില്ല. ഈ സംഭവം നടന്ന മാസങ്ങൾക്ക് ശേഷമാണ് കലാഭവൻ സോബി ഇപ്പോൾ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുമായി രംഗത്ത് വരുന്നത്. അതിൽ രണ്ട് കാര്യങ്ങളാണ് നാം ഇതിൽ പ്രധാനമായും പരിഗണിക്കേണ്ടത്. ഈ കലാഭവൻ സോബി പറഞ്ഞ കാര്യങ്ങൾക്ക് ഈ സംഭവവുമായി ഏതെങ്കിലും വിധത്തിലുള്ള ബന്ധമുണ്ടോ? അതായത് താൻ അതുവഴി കടന്നു പോകും, സംഭവം ഉണ്ടായി 10 മിനിറ്റിന് ശേഷം 10 മിനിറ്റിനുള്ളിൽ താൻ അതുവഴി പോകുമ്പോൾ ആളുകൾ ഓടിക്കൂടിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് റോഡിന്റെ ഒരു വശത്തു കൂടി ഒരാൾ വേഗത്തിൽ ഓടിപ്പോകുന്നതും മറ്റൊരാൾ ബൈക്ക് തള്ളിപ്പോകുന്നതും തനിക്ക് ശ്രദ്ധയിൽപ്പെട്ടു എന്നാണ് ഇയാൾ പറയുന്നത്. ആ ഓടിപ്പോയവർക്ക് ഈ സംഭവവുമായി എന്തെങ്കിലും ബന്ധമുള്ളവരാണോ എന്നാണ് പ്രധാനമായും പോലീസിനെ ഇനി പരിശോധിക്കേണ്ടി വരിക. എന്തായാലും ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഡെവലപ്മെന്റ്സ്, പ്രത്യേകിച്ചും ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മാനേജർ അടക്കമുള്ളവർ അറസ്റ്റായ സാഹചര്യത്തിൽ നേരത്തെ ഉയർന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലം കൂടി മുൻനിർത്തി ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഇതുകൂടി പരിഗണിക്കേണ്ടതായി വരും. രണ്ടാമത്തെ കാര്യം, ഈ ഓടിപ്പോയവർക്ക് ഈ സംഭവവുമായി ബന്ധമുണ്ടായിരുന്നു അതോ അവർ ഈ സംഭവം കണ്ട പരിഭ്രമത്തിൽ ഓടിപ്പോയതാണോ, അല്ലെങ്കിൽ ഈ വളരെ ഒരു വാഹനം ഓടിച്ച് അതിനകത്ത് കുട്ടിയെ കുഞ്ഞടക്കമുള്ള ആളുകൾ അപകടത്തിൽപ്പെട്ട ഒരു സംഭവം കണ്ട് പരിഭ്രാന്തരായി ഓടിപ്പോയതാണോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും സോബി തന്റെ സംശയമാണ് ഈ ഒരു ഘട്ടത്തിൽ പ്രകടിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സോബി പറയുന്നത് താൻ ഇക്കാര്യം അന്ന് മധു ബാലകൃഷ്ണൻ വഴി മാനേജരായ പ്രകാശ് തമ്പിയെ ധരിപ്പിച്ചു. പ്രകാശ് തമ്പി പക്ഷേ ആദ്യം ഇത് അംഗീകരിക്കാൻ തയ്യാറായില്ല, തന്നോട് തർക്കിച്ചു എന്നാണ് സോബി പറയുന്നത്. ഇതിനെന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങളുണ്ടോ എന്ന് ആണ് പോലീസ് സ്വാഭാവികമായി പരിശോധിക്കേണ്ടി വരിക. മൂന്നാമത്തെ കാര്യം, അന്ന് ഇയാൾ പറഞ്ഞിരുന്നു തന്നോട്, അതായത് ആറ്റിങ്ങൽ പോലീസ് വിളിക്കും, അവർക്ക് മൊഴി കൊടുക്കുമല്ലോ എന്ന് തന്നോട് ചോദിച്ചിരുന്നു. പക്ഷെ പോലീസ് തന്നെ വിളിച്ചിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഈ പറയുന്ന പ്രകാശ് തമ്പി അന്ന് ഇക്കാര്യം പോലീസിനെ അറിയിച്ചിരുന്നു എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതായി വരും. അതോ പോലീസ് ഇയാൾ അറിയിച്ച ശേഷവും പോലീസ് ഈ മൊഴിക്ക് ഇയാൾ പറയുന്ന കാര്യങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന് കണ്ട അന്ന് ഉപേക്ഷിച്ചതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് അറിയേണ്ടതായിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഒരു നിർണായക ഘട്ടത്തിലാണ് ഇങ്ങനെ സംശയം ഈ കലാഭവൻ സോബി ഇപ്പോൾ
തുറന്നു പറഞ്ഞിരിക്കുന്നത്. അതിനൊരു വ്യക്തതയാണ് ആ പറഞ്ഞ അന്ന് ഇയാൾ പ്രചരിപ്പിച്ച സംശയങ്ങൾക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ അതോ അതിന് വെറും സംശയം മാത്രമായിരുന്നു എന്ന് സംബന്ധിച്ചുകൂടിയാണ് എന്തായാലും ഈ അന്വേഷണത്തിന്റെ നിർണായക ഘട്ടത്തിൽ ക്രൈംബ്രാഞ്ചിനെ പരിശോധിക്കേണ്ടതായി വരികാക്ഷ. ജോഷി കുര്യൻ ആണ് വിവരങ്ങളുമായി ചേർന്നത്.